തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് 35 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ പിടിയിലായവർ സഹോദരങ്ങൾ. നഷ്ടപ്പെട്ട തുക കണ്ടെടുത്തു. ആസൂത്രിത കവർച്ചയെന്ന് പോലീസ്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും പ്രവർത്തനം ആരംഭിക്കാതെ നിർഭയ ഷെൽട്ടർ ഹോം അടക്കമുള്ള 4 സ്ഥാപനങ്ങൾ. നോക്കുകുത്തികളായത് സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ. കാലവർഷത്തിൽ ജില്ലയിൽ 8 കോടി രൂപയുടെ കൃഷിനാശം. കാലവർഷക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് അടിയന്തര സഹായമെത്തിക്കണമെന്ന CPI. ഓഗസ്റ്റ് 15 ജില്ലയെ എയർഹോൺ വിമുക്ത ജില്ലയായി പ്രഖ്യാപിക്കും. ബസ്സുകളിൽ നിന്ന് എയർഹോണുകൾ മാറ്റിയതായി മോട്ടോർ വാഹന വകുപ്പ്. രാമായണ മാസത്തിന് ഭക്തി നിർഭരമായ തുടക്കം. വടക്കുനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ടിനെത്തിയത് ആയിരങ്ങൾ. പുഴയ്ക്കൽ റോഡിലെ ഗതാഗത കുരുക്കഴിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് തൃശൂർ കുന്നംകുളം റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ വ്യാഴാഴ്ച പണിമുടക്കും. നടപടിയുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുമെന്നും ട്രേഡ് യൂണിയനുകൾ. ചാവക്കാട് തൊട്ടാപ്പ് സുനാമി കോളനിയിൽ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാരിൽ നിന്ന് ലഭിച്ച വീടുകൾ വാടകയ്ക്ക് നൽകുന്നതായി പരാതി. അർഹരായവർ വീടുകൾ ലഭിക്കാതെ ഇപ്പോഴും പുറത്ത്. വിശദാംശങ്ങളിലേക്ക്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പട്ടാപ്പകൽ 35 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ ജീവനക്കാരനും ഇരട്ട സഹോദരന്മാരും അറസ്റ്റിലായി. പ്രിൻസിപ്പൽ ഓഫീസിലെ ക്ലർക്കായ പുല്ലഴി സ്വദേശി തട്ടിൽ ഇമ്പാവു വീട്ടിൽ റിജോ ഇയാളുടെ ഇരട്ട സഹോദരന്മാരായ ലിജോ സിജോ എന്നിവരെയാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ചും വിയൂർ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. കോളേജിലെ വിദ്യാർത്ഥികളുടെ ഫീസിനത്തിൽ വെള്ളിയാഴ്ച ലഭിച്ച പണമാണ് മോഷണം പോയത്. സമയം വൈകിയതിനാൽ ഇത്രയും തുക ബാങ്കിൽ അടയ്ക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് പ്രിൻസിപ്പാൾ ഓഫീസിലെ അലമാരയിൽ സൂക്ഷിക്കുകയായിരുന്നു. ശനിയാഴ്ച ലഭിച്ച പ്രവേശന ഫീസ് സൂക്ഷിക്കാനായി മുറിയിലേക്ക് കടന്നപ്പോഴാണ് 35 ലക്ഷത്തോളം രൂപ മോഷണം പോയതായി ശ്രദ്ധയിൽപ്പെട്ടത്. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് ഹെൽമറ്റും മഴക്കോട്ടും ധരിച്ചെത്തിയ ആൾ പ്രിൻസിപ്പൽ ഓഫീസ് മുറിയിൽ കയറിപ്പോകുന്നത് കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ക്ലർക്കും സഹോദരന്മാരും അറസ്റ്റിലാകുന്നത്. ACP VK രാജു, ക്രൈംബ്രാഞ്ച് ACP ബാബു കെ തോമസ്, വിയൂർ SI സിദ്ദിഖ്, ക്രൈംബ്രാഞ്ച് അംഗങ്ങളായ SI ഗ്ലാൻസ്റ്റൺ, ASIമാരായ NG സുവ്രതകുമാർ, PM റാഫി, കെ ഗോപാലകൃഷ്ണൻ, സീനിയർ CPOമാരായ TV ജീവൻ, പഴനിസ്വാമി, കെ വിപിൻ ദാസ്, സൂരജ് തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. TCV തൃശൂർ. എഞ്ചിനീയറിംഗ് കോളേജിലെ മോഷണം മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിന്റെ ഭാഗമാണെന്ന് പോലീസ്. കവർച്ചയുടെ ഭാഗമായി പ്രതികൾ മോഷണത്തിന്റെ ട്രയൽ റൺ നടത്തിയിരുന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. സർവീസിലിരിക്കെ അമ്മ മരിച്ചതിനെ തുടർന്നാണ് ലിജോയ്ക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ ക്ലർക്കായി ജോലി ലഭിക്കുന്നത്. 2 വർഷമായി ക്ലർക്കായി ജോലി ചെയ്തു വരികയാണ്. സഹോദരന്മാരായ ലിജോയും സിജോയും ചേർന്ന് ബാഗ് നിർമ്മാണവും സ്റ്റേഷനറി കടയും നടത്തി വരികയായിരുന്നു. പെട്ടെന്ന് ബിസിനസ്സിലുണ്ടായ നഷ്ടത്തെ തുടർന്ന് 1 കോടിയോളം കടബാധ്യതയായി. വീട് ജപ്തി ഭീഷണിയിലും ആയതോടെ പ്രതികൾ മൂവരും ചേർന്ന് മോഷണം ആസൂത്രണം ചെയ്യുകയായിരുന്നു. 1 വർഷം മുൻപ് കോളേജിൽ പ്രവേശന ദിനത്തിൽ വൻ തുക ലഭിച്ചിരുന്നത് അറിയാമായിരുന്ന റിജോ ഈ വർഷത്തെ പ്രവേശന ദിനത്തിനായി കാത്തിരിക്കുകയായിരുന്നു. നേരത്തെ പല സമയങ്ങളിലും കോളേജിലെ പണമിടപാട് റിജോ നടത്തിയിരുന്നതിനാൽ ഓഫീസിലെ ഇരുമ്പ് സേഫിന്റെ താക്കോൽ കൈകാര്യം ചെയ്യാൻ പല പ്രാവശ്യം അവസരം ലഭിച്ചിരുന്നു. 2 ആഴ്ച മുൻപ് സേഫ് കൈകാര്യം ചെയ്യാൻ ലഭിച്ച അവസരത്തിൽ താക്കോൽ സ്വന്തം ചേട്ടൻ സിജോയ്ക്ക് കൈമാറി. ഇരുമ്പ് സേഫിന്റെ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉണ്ടാക്കിപ്പിക്കുകയായിരുന്നു. മോഷണം നടത്താൻ പ്രിൻസിപ്പൽ ഓഫീസിലെത്തേണ്ട വിധവും CCTV ക്യാമറകൾ ഇരിക്കുന്ന സ്ഥലവും കൃത്യമായി പ്ലാൻ വരച്ച് സിജോവിനെ കൈമാറി. ഇതിനു പുറമെ സിജോയും റിജോയും ചേർന്ന് മോഷണം നടത്തേണ്ട രീതി ഒരു ദിവസം കോളേജിലെത്തി ട്രയൽ റൺ നടത്തുകയും ചെയ്തിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രതികൾ മൂവരും ചേർന്ന് കവർച്ച നടത്തിയത്. കോളേജിൽ നിരവധി ജീവനക്കാർ ഉള്ളതിനാലും പണം സംബന്ധിച്ച കാര്യങ്ങൾ നിരവധി ജീവനക്കാർ കൈകാര്യം ചെയ്യുന്നതിനാൽ തന്നെ ആരും സംശയിക്കില്ലെന്ന വിശ്വാസത്തെ തുടർന്നാണ് മോഷണം നടത്തിയത്. മോഷണം നടത്തിയ പണം വിവിധ സ്ഥലങ്ങളിലായാണ് പ്രതികൾ ഒളിപ്പിച്ചു വെച്ചത്. ഇതിൽ 30 ലക്ഷത്തോളം രൂപ അന്വേഷണ സംഘം കണ്ടെടുത്തു. മോഷണം നടന്ന ഇരുമ്പ് സേഫ് താക്കോൽ ഉപയോഗിച്ചാണ് തുറന്നതെന്ന് കണ്ടെത്തിയതോടെയാണ് അന്വേഷണം ജീവനക്കാരിലേക്ക് തിരിഞ്ഞത്. നിരവധി ജീവനക്കാരെ പോലീസ് ചോദ്യം ചെയ്തു. 200 മൊബൈൽ ഫോൺ കോളുകളും പോലീസ് പരിശോധിച്ചു. കോളേജിലെയും സമീപത്തെ സ്ഥാപനങ്ങളിലെയും CCTV ക്യാമറകളും പരിശോധിച്ചതിൽ നിന്നാണ് അന്വേഷണം ക്ലർക്കിലേക്കും സഹോദരന്മാരിലേക്കും തിരിഞ്ഞത്. TCV തൃശൂർ. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും പ്രവർത്തനം ആരംഭിക്കാതെ നിർഭയ ഷെൽട്ടർ ഹോം അടക്കമുള്ള 4 സ്ഥാപനങ്ങൾ. സംസ്ഥാന സർക്കാരിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് ഉദ്ഘാടനം നടത്തിയ സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളാണ് നോക്കുകുത്തികളായി നിലകൊള്ളുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളുടെ പട്ടികയിൽപ്പെടുത്താൻ 2ാം വാർഷികത്തോടനുബന്ധിച്ച് ഉദ്ഘാടന പ്രഹസനം നടത്തിയ സ്ഥാപനങ്ങളാണിത്.
രാമവർമ്മപുരം ചിൽഡ്രൻസ് ഹോം കോമ്പൗണ്ടിലുള്ള നിർഭയ ഹോമും ആശാഭവനും ഗേൾസ് ഹോമും പ്ലേസ് ഓഫ് സേഫ്റ്റിയുമെല്ലാമാണ് അനാഥമായി കിടക്കുന്നത്. നിർമ്മാണം പൂർത്തിയായി വർഷങ്ങളായിട്ടും ഈ കെട്ടിടം പ്രവർത്തനം ആരംഭിക്കാത്തത് സംബന്ധിച്ച് TCV നേരത്തെ വാർത്ത നൽകിയിരുന്നു. ഒടുവിൽ മന്ത്രിസഭാ വാർഷികത്തോടനുബന്ധിച്ച് ഉദ്ഘാടനം നടത്തിയതോടെ ഈ സ്ഥാപനങ്ങൾക്ക് ശാപമോക്ഷം ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ സാമൂഹിക നീതി വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി KK ശൈലജ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തിയതല്ലാതെ ഒന്നും സംഭവിച്ചില്ല. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾ ഇപ്പോഴും അനാഥാവസ്ഥയിൽ തന്നെ. ലൈംഗിക ചൂഷണമടക്കമുള്ള പ്രത്യേക സാഹചര്യങ്ങൾ മൂലം സർക്കാരിന്റെ സംരക്ഷണം ആവശ്യമുള്ള പെൺകുട്ടികൾക്കായുള്ള അഭയ കേന്ദ്രമാണ് നിർഭയ ഹോം. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമത്തിൽ തൃശൂർ ജില്ല ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോഴും ഇത്തരം ദുരവസ്ഥയ്ക്ക് ഇരയാകുന്ന പെൺകുട്ടികളെ സംരക്ഷിക്കാനിടമില്ലെന്ന സ്ഥിതിയാണ്. പ്രത്യേക പരിരക്ഷ ആവശ്യമുള്ള ഇത്തരം കുട്ടികളെ സ്വകാര്യ ഷെൽട്ടർ ഹോമുകളിലേക്കോ മുതിർന്ന സ്ത്രീകളെ അധിവസിപ്പിക്കുന്ന മഹിളാ മന്ദിരത്തിലേക്കോ അയക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത്. ധനകാര്യ വകുപ്പ് തസ്തിക അനുവദിക്കാത്തതടക്കമുള്ള സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇത്തരം സ്ഥാപനങ്ങൾക്ക് ചൂപ്പ് നാടയായി മാറുന്നത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി ഏറെ പദ്ധതികളും ഫണ്ടും ചിലവഴിക്കുമ്പോഴും കോടികൾ മുടക്കി പണിതീർത്ത 4 സ്ഥാപനങ്ങളാണ് അധികൃതരുടെ നിസ്സംഗത മൂലം അനാഥമായി കിടക്കുന്നത്. TCV ന്യൂസ്, തൃശൂർ. കാലവർഷത്തിൽ ജില്ലയിൽ 8 കോടി രൂപയുടെ കൃഷിനാശം. 33 വീടുകൾ തകർന്നു. ജില്ലയിൽ ശക്തമായ മഴയിലും കാറ്റിലും 33 വീടുകൾ തകർന്നു. പാഞ്ഞാൽ അമ്മുടി പുലിയത്ത് സരിതയുടെ വീട് പൂർണ്ണമായും തകർന്നു. 4 ലക്ഷം രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. 32 വീടുകളാണ് ഭാഗികമായി തകർന്നിട്ടുള്ളത്. 33 വില്ലേജുകളാണ് മഴക്കെടുതി ബാധിത പ്രദേശങ്ങളായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതുവരെ 20 ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ തുറന്നിട്ടുണ്ട്. 271 കുടുംബങ്ങളിൽ നിന്നായി 871 പേരെ മാറ്റിപ്പാർപ്പിച്ചു. 66.98 ഹെക്ടർ പ്രദേശത്ത് കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. 7.99 കോടി രൂപയുടെ കൃഷിനാശമാണ് നിലവിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശക്തമായ മഴയും കാറ്റും തുടരുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും ജില്ലാ കളക്ടർ TV അനുപമ അറിയിച്ചു. ദേശീയപാത പട്ടിക്കാട് പാണഞ്ചേരി ബസ് സ്റ്റോപ്പിന് സമീപം സർവീസ് റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണു. ആളപായമില്ല. കൊലടിയിൽ വൻ മരം കടപുഴകി ഹോട്ടലിന്റെ മുകളിലേക്ക് വീണു. ആർക്കും പരിക്കില്ല. ജില്ലയിൽ കാലവർഷക്കെടുതി മൂലം ദുരിതമനുഭവിക്കുന്നവർക്ക് അടിയന്തരമായി സാമ്പത്തിക സഹായം ലഭ്യമാക്കണമെന്ന് CPI ജില്ലാ കൌൺസിൽ യോഗം ആവശ്യപ്പെട്ടു. നിരവധി കുടുംബങ്ങൾക്ക് വീടുകൾ നഷ്ടമായിട്ടുണ്ട്. ഇത്തരത്തിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം ലഭ്യമാക്കുവാൻ വൈകരുതെന്ന് CPI ജില്ലാ കൌൺസിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തകർന്നുകിടക്കുന്ന റോഡുകൾ അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാരയോഗ്യമാക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും CPI ആവശ്യപ്പെട്ടു. റോഡുകൾ അറ്റകുറ്റപ്പണി നടത്താത്തതുമൂലം നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണം. യോഗത്തിൽ MR സോമനാരായണൻ അധ്യക്ഷത വഹിച്ചു. CN ജയദേവൻ MP, KP രാജേന്ദ്രൻ, AK ചന്ദ്രൻ, രാജാജി മാത്യു തോമസ്, ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ TR രമേഷ് കുമാർ, P ബാലചന്ദ്രൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. റോഡുകളുടെ ദുരവസ്ഥയിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുണ്ടെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് TCV പറഞ്ഞു. ജനങ്ങൾക്ക് അത് വലിയ ദുരിതമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പല റോഡുകളിലും ആക്സിഡന്റ് സംഭവിച്ച ആളുകളുടെ ജീവൻ തന്നെ പുലിയുന്ന സാഹചര്യം ഉണ്ടായി. ഇത് കണ്ടുകൊണ്ട് വളരെ അടിയന്തരമായി തന്നെ ഇത്തരം റോഡുകൾ സഞ്ചാരയോഗ്യമാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെയും കരാറുകാരുടെയും ഭാഗത്തുണ്ടാകണം. മഴ ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ കൊടുങ്ങല്ലൂർ, മുകുന്ദപുരം താലൂക്കുകളിലെയും തൃശൂർ വെസ്റ്റ്, ചേർപ്പ് എന്നീ ഉപവിദ്യാഭ്യാസ ജില്ലകളിലെയും +2 വരെയുള്ള സ്കൂളുകൾക്ക് ബുധനാഴ്ച അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. CBSE, ICSE സ്കൂളുകൾക്കും അവധി ബാധകമായിരിക്കും. ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമായിരിക്കുമെന്നും കളക്ടർ പറഞ്ഞു. ഓഗസ്റ്റ് 15 ജില്ലയെ എയർഹോൺ വിമുക്ത ജില്ലയെ പ്രഖ്യാപിക്കും. ബസ്സുകളിൽ നിന്ന് എയർഹോണുകൾ മാറ്റിയതായി മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. അശ്രദ്ധമായി വാഹനമോടിക്കുന്ന ബസ് ഡ്രൈവർമാരുടെ പേരും വാഹനത്തിന്റെ നമ്പറും സ്ഥലവും മോട്ടോർ വാഹന വകുപ്പിന്റെ 2360450 എന്ന നമ്പറിൽ അറിയിക്കാവുന്നതാണ്. ഈ ഡ്രൈവർമാരെ കറക്റ്റിംഗ് പരിശീലനത്തിന് വിധേയരാക്കും. പരിശീലനത്തിന് ശേഷം മാറ്റം വന്നില്ലെങ്കിൽ വാഹന ഉടമയോട് ഡ്രൈവറെ മാറ്റാൻ ആവശ്യപ്പെടുമെന്ന് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചു. ബസ് ഡ്രൈവർമാർ ബസ് സ്റ്റോപ്പിൽ നിന്ന് മാത്രമേ യാത്രക്കാരെ കയറ്റാവൂ എന്ന് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചു. കൂടുതൽ വാർത്തകൾ ഇടവേളകൾ. വാർത്തകളിലേക്ക്. രാമായണ മാസാചരണത്തിന് തുടക്കമായി. കർക്കിടക പുലരിയിൽ ക്ഷേത്രങ്ങളിൽ ദർശനത്തിനായി തിരക്ക് അനുഭവപ്പെട്ടു. രാമക്ഷേത്രങ്ങളിലാണ് ഭക്തജന തിരക്ക് കൂടുതലും അനുഭവപ്പെടുന്നത്. ഹൈന്ദവ ഗൃഹങ്ങളിലും ക്ഷേത്രങ്ങളിലും രാമായണ പാരായണത്തിനും തുടക്കമായി. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വടക്കനാഥ ക്ഷേത്ര അന്നദാന മണ്ഡപത്തിൽ പ്രസാദകൂട്ട് നടന്നു. നിരവധി ഭക്തജനങ്ങൾ പ്രസാദകൂട്ടിൽ പങ്കെടുത്തു. കർക്കിടക 31 വരെ അന്നദാനം ഉണ്ടാകും.
തൃശൂർ തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിൽ രാമായണ മാസാചരണ പരിപാടികൾ ആരംഭിച്ചു. ദിവസവും ദീപാരാധനയ്ക്ക് ശേഷം ആധ്യാത്മിക രാമായണത്തെ ആസ്പദമാക്കി പ്രമുഖ ആചാര്യന്മാർ പങ്കെടുക്കുന്ന ഭക്തി പ്രഭാഷണങ്ങൾ അരങ്ങേറും. നിരവധി ഭക്തരാണ് ക്ഷേത്രങ്ങളിൽ ഭക്തി പ്രഭാഷണം ആസ്വദിക്കാനായി എത്തുന്നത്. കർക്കിടക പുലരിയിൽ ശ്രീ വടക്കനാഥ ക്ഷേത്രത്തിൽ ആനകൾക്ക് വിഭവസമൃദ്ധമായ സദ്യ. ഗണേശ പ്രീതിക്കായി നടത്തിയ ആനയൂട്ടിൽ ഇത്തവണ 49 ആനകളാണ് പങ്കെടുത്തത്. ശക്തന്റെ തട്ടകത്തിൽ കർക്കിടകം പുലർന്നത് രാമായണ പാരായണങ്ങളോടൊപ്പം ആനകളുടെ ചങ്ങലക്കിലുക്കവും കേട്ടാണ്. ഗണേശ പ്രീതിക്കായി നടത്തിയ ആനയൂട്ടിനായി കരിവീരക്കൂട്ടം വടക്കുനാഥന്റെ മണ്ണിൽ സംഗമിച്ചപ്പോൾ ആനകളെ ഊട്ടാൻ ആനപ്രേമികളും ഭക്തരും ഒഴുകിയെത്തി. രാവിലെ മുതൽ തന്നെ ആനകൾ പ്രത്യേകം തയ്യാറാക്കിയ ബാരിക്കേഡിനുള്ളിൽ കുളിച്ച് കുറിതൊട്ട് പൂമാലയണിഞ്ഞ് അനുസരണയുള്ള കുട്ടിയെപ്പോലെ അണിനിരന്നു. ഊട്ടാനുള്ള വിഭവങ്ങൾ മുന്നിലേക്ക് എത്തിയതോടെ പല കൊമ്പന്മാരുടെയും ക്ഷമ നശിച്ചെന്ന് മാത്രമല്ല, അവ കിട്ടാനായി പിന്നെ തിടുക്കം. രാവിലെ 9:40 ക്ഷേത്ര മേൽശാന്തി പയ്യപ്പള്ളി മാധവൻ നമ്പൂതിരി ക്ഷേത്രത്തിലെത്തിയ ഇളമുറക്കാരനായ കൊമ്പൻ വാര്യത്ത് ജയരാജിന് ആദ്യ ഉരുള നൽകിയതോടെ ആനയൂട്ടിന് തുടക്കമായി. പിന്നീട് ഭക്തരും ആനപ്രേമികളും കരിവീരന്മാരെ വിരുന്നൂട്ടാൻ മത്സരിച്ചു. കൃഷിമന്ത്രി അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ, തൃശൂർ റേഞ്ച് IG MR അജിത് കുമാർ, സബ് കളക്ടർ ഡോക്ടർ രേണുരാജ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ തുടങ്ങിയ പ്രമുഖരും ആനയൂട്ടിനെത്തിയിരുന്നു. 34 ആനകളെ ഏഷ്യാഡ് ഗ്രൗണ്ടിലെത്തിക്കുകയുണ്ടായി. ഏഷ്യാഡിന് പോയതല്ല, പോകാത്ത ആനകൾക്കും അസുഖങ്ങൾ ഉണ്ടായി. ആ അസുഖങ്ങൾ കണ്ടപ്പോൾ ഒരു പ്രാർത്ഥന എന്നോണം വടക്കുനാഥൻ്റെ സവിധത്തിൽ ഒരു മഹാഗണപതി ഹോമം നടത്തുക എന്ന് തീരുമാനിച്ചു. ഒരു ആനയൂട്ടും അത് കൊല്ലം തോറും കൂടുതൽ കൂടുതൽ ആളുകളെയും ആനകളെയും ആകർഷിച്ചു കൊണ്ട് മുന്നേറുകയാണ്. ഗജവീരന്മാരുടെ പെരുവയർ നിറയ്ക്കാനായി ഉണക്കല്ലരിച്ചോറ്, അഷ്ടചൂർണം, ഗണപതി ഹോമപ്രസാദം, കരിമ്പ്, ഉണ്ടശർക്കര, കൈതച്ചക്ക, പഴം, വെള്ളരിക്ക, ചോളം എന്നിവയും നൽകി. കൊച്ചിൻ ദേവസ്വം ബോർഡ് ശിവകുമാർ, പുതുപ്പള്ളി കേശവൻ, പാറമേക്കാവ് രാജേന്ദ്രൻ, കുട്ടൻകുളങ്ങര അർജുനൻ, ശങ്കരൻകുളങ്ങര മണികണ്ഠൻ, തിരുവമ്പാടി ലക്ഷ്മി തുടങ്ങി 2 പിടിയാനകളടക്കം 49 ആനകളാണ് ഇത്തവണത്തെ ഊട്ടിൽ പങ്കെടുത്തത്. ഗജഗണങ്ങളെ ഊട്ടാനായി സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരക്കണക്കിന് ഭക്തരും ആനപ്രേമികളും ക്ഷേത്രത്തിലെത്തിയിരുന്നു. ആനകളുടെ കുസൃതിയും കരിയഴകും ജനക്കൂട്ടത്തിന് കാഴ്ചയുടെ വിരുന്നായി മാറി. ആനയൂട്ടിന് മുന്നോടിയായി ക്ഷേത്രതന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും നടന്നു. ആനയൂട്ട് TCV തത്സമയം സംപ്രേഷണം ചെയ്തു. ഭക്തർ നൽകിയ പ്രസാദങ്ങളും മറ്റും ആനവായിൽ അമ്പഴങ്ങ എന്ന പോലെയേ ഉള്ളൂവെങ്കിലും ഇതെല്ലാം മതിവരുവോളം ആസ്വദിച്ചാണ് കരിവീരക്കൂട്ടങ്ങൾ വടക്കുനാഥന്റെ സന്നിധിയിൽ നിന്ന് മടങ്ങിയത്. ശ്രീകേശ്വളാനിക്കര, TCV ന്യൂസ്. പുഴയ്ക്കൽ റോഡിലെ ഗതാഗതക്കുരു കഴിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് തൃശൂർ കുന്നംകുളം റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ വ്യാഴാഴ്ച പണിമുടക്കും. തൃശൂരിൽ നിന്ന് മുതൂറ വഴി പോകുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ഉൾപ്പെടെയുള്ള മുഴുവൻ ബസ്സുകളും പണിമുടക്കിൽ പങ്കെടുക്കും. BMS തൊഴിലാളി സംഘടനയാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത്. മെറ്റ് ട്രേഡ് യൂണിയനുകളും പണിമുടക്കിൽ സഹകരിക്കും. ശോഭാ സിറ്റി മുതൽ മുതൂറ വരെയുള്ള ഭാഗങ്ങളിലാണ് ഗതാഗതക്കുരുക്ക് ഉണ്ടാകുന്നത്. മണിക്കൂറുകളോളം റോഡിൽ കിടക്കേണ്ടി വരുന്നതിനാൽ ബസ്സുകൾ മത്സരവോട്ടവും തൊഴിലാളികൾ തമ്മിലുള്ള തർക്കത്തിനും സംഘർഷത്തിനും കാരണമാകുന്നുണ്ട്. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ അമലവഴി തിരിഞ്ഞും മറ്റും ഇട റോഡുകളിലൂടെയും പോകുന്ന ബസ്സുകൾക്കെതിരെ പെർമിറ്റ് ലംഘിച്ചെന്ന് കാട്ടി നടപടിയും ഉണ്ടാകുന്നു. ഈ സാഹചര്യത്തിലാണ് സൂചനാ പണിമുടക്ക് നടത്തുന്നതെന്ന് ജില്ലാ ഭാരവാഹികളായ ജയൻ കോലഴി, MK ഉണ്ണികൃഷ്ണൻ എന്നിവർ അറിയിച്ചു. സൂചനാ സമരത്തിന് ശേഷവും നടപടി ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നതായി ഇവർ പറഞ്ഞു. ചാവക്കാട് തൊട്ടാപ്പ് സുനാമി കോളനിയിൽ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാരിൽ നിന്ന് ലഭിച്ച വീടുകൾ വാടകയ്ക്ക് നൽകുന്നതായി പരാതി. 10,000 രൂപ മുൻകൂറും 2,500 രൂപ വാടകയുമായാണ് വീടുകൾക്ക് വാങ്ങിയിരുന്നത്. കുറ്റകൃത്യങ്ങളിൽപ്പെട്ടവരും മറ്റും ഇത്തരത്തിൽ വീടുകൾ വാടകയ്ക്കെടുത്തതായി പറയുന്നു. സുനാമി കോളനിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിന്റെ പേരിലാണ് പലരും വീടുകൾ മറ്റുള്ളവർക്ക് വാടകയ്ക്ക് നൽകുന്നത് പറയുന്നു. സർക്കാർ തിരഞ്ഞെടുത്ത് വീടനുവദിച്ചവർ തന്നെയാണോ സുനാമി കോളനിയിലെ വീടുകളിൽ ഇപ്പോഴും താമസിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണമെന്നാവശ്യം നേരത്തെ ഉയർന്നിരുന്നു. കഴിഞ്ഞ വർഷം സുനാമി കോളനിയിൽ വീടുകൾ വാടകയ്ക്ക് നൽകുന്നെന്ന വാർത്ത TCV നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ കളക്ടറുടെ നിർദ്ദേശപ്രകാരം തഹസിൽദാരും പോലീസും ചേർന്ന് അനധികൃത താമസക്കാരെ ഒഴിപ്പിച്ചിരുന്നു. എന്നാൽ വീണ്ടും ഇത് തുടരുകയാണെന്നറിയുന്നു. സുനാമി പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് ഏറ്റവും അധികം വീടുകൾ നിർമ്മിച്ചത് ഇവിടെയാണ്. 7.5 ഏക്കർ ഭൂമിയിൽ 224 വീടുകളാണ് നിർമ്മിച്ചു നൽകിയത്. ഇതിൽ 222 വീടുകളും ഗുണഭോക്താക്കൾക്ക് നൽകിക്കഴിഞ്ഞു. 4 സെന്റ് ഭൂമിയിൽ 4 ലക്ഷം രൂപ ചെലവഴിച്ചാണ്
ഓരോ വീടും പണിതീർത്തത്. കടൽക്ഷോഭത്തിലും മറ്റും ഭൂമിയും വീടും നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുവാൻ വേണ്ടിയാണ് സുനാമി പദ്ധതിയിൽ ഇത്രയധികം വീടുകൾ നിർമ്മിച്ചത്. എന്നാൽ അർഹരായ പല ഗുണഭോക്താക്കൾക്കും ഇതുവരെയും വീടുകൾ ലഭിച്ചില്ലെന്നും പരാതിയുണ്ട്. ടിസിവി ന്യൂസ്, ചാവക്കാട്. ചാലക്കുടി പുഴയിൽ നിന്ന് വെള്ളം കയറി മേലൂരിൽ വ്യാപക കൃഷിനാശം സംഭവിച്ചു. പിണ്ടാണിയിലെ കരിങ്ങാമ്പള്ളി പാടശേഖരത്ത് 30 ഏക്കർ പച്ചക്കറി കൃഷിയാണ് വെള്ളം കയറി നശിച്ചത്. പുത്തൻവീട്ടിൽ ശിവരാമൻ പാട്ടത്തിനടുത്ത സ്ഥലത്തെ കാർഷിക വിളകളായിരുന്നു ഇവ. 26 ഏക്കറിലെ കപ്പ കൃഷി മൊത്തമായി നശിച്ചു. 2 ഏക്കറിലെ 4000 നേന്ത്രവാഴകളും നശിച്ച നിലയിലാണ്. ഇടവിളകളായ ചേമ്പ്, ചേന എന്നിവയും വെള്ളം കയറി നശിച്ചു. 30 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ശിവരാമൻ പറഞ്ഞു. 2500 വാഴയും വെള്ളം കയറി. ഓണത്തിന് ഭാഗമാകുന്ന കായക്കുലകൾ, ഭാഗമായി നിൽക്കുന്ന കായക്കുലകളാണ് ഇപ്പോൾ വെള്ളത്തിനടിക്ക് എടുക്കുന്നത്. ഭീമമായ ഒരു നഷ്ടമാണ് എനിക്ക് ഇതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. പ്രകൃതി ഈ കനത്ത മഴയും കൈമാരിയും കൊണ്ട് സംഭവിച്ചിരിക്കുന്നത്. കോട്ടയം മീനച്ചിലാറ്റിൽ അപകടകരമായ വിധം ജലനിരപ്പ് ഉയർന്നതിനാൽ കോട്ടയം വഴിയുള്ള ട്രെയിൻ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ഇടയ്ക്ക് താൽക്കാലികമായി ഗതാഗതം നിർത്തിവെച്ചെങ്കിലും പിന്നീട് ട്രെയിൻ സർവീസ് പുനരാരംഭിച്ചു. നിലവിലെ സാഹചര്യം വിലയിരുത്താൻ കോട്ടയത്ത് റെയിൽവേ ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. ഈ യോഗത്തിൽ വേഗം നിയന്ത്രിച്ച് ട്രെയിനുകൾ കടത്തിവിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പാളങ്ങൾക്ക് കീഴേ ഒരു പ്രത്യേക അളവിൽ കൂടുതൽ ജലനിരപ്പ് ഉയർന്നാൽ ഗതാഗതം നടത്തരുത് എന്നാണ് നിയമം. നിലവിൽ മീനച്ചിലാറ്റിന് കുറുകെയുള്ള പാലത്തിലെ ജലനിരപ്പ് അപകടകരമായ അവസ്ഥയിലാണെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ പറയുന്നു. വെള്ളക്കെട്ട് ദുരിതമായി. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നയാളെ ആശുപത്രിയിലെത്തിക്കാൻ 1 കിലോമീറ്റർ ദൂരം സ്ട്രെച്ചറിൽ ചുമന്നു. അഴീക്കോട് ലൈറ്റ് ഹൌസിന് സമീപം താമസിക്കുന്ന യുവാവിനെയാണ് നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് ആശുപത്രിയിലെത്തിച്ചത്. ഇയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചുവെങ്കിലും വെള്ളക്കെട്ട് മൂലം പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നു. റോഡും പരിസരവും വെള്ളം നിറഞ്ഞതിനാൽ വീടിനടുത്തേക്ക് ആംബുലൻസിന് എത്താനുമായില്ല. തുടർന്ന് നാട്ടുകാർ 1 കിലോമീറ്ററോളം ദൂരം യുവാവിനെ സ്ട്രെച്ചറിൽ ചുമന്ന് ആംബുലൻസിൽ എത്തിക്കുകയായിരുന്നു. മുതിർന്ന ഗ്രന്ഥശാല പ്രവർത്തകനായ കുളപ്പുരമംഗലത്ത് തെക്കേതിൽ മച്ചാട് നീലകണ്ഠൻ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. ഗ്രന്ഥശാല സംഘം താലൂക്ക് ജില്ലാതലത്തിൽ സെക്രട്ടറിയായിരുന്നു. മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള കേരള സാഹിത്യ അക്കാദമി, ജില്ലാ ലൈബ്രറി കൌൺസിൽ പുരസ്കാരങ്ങൾ, പണ്ഡിത ശ്രേഷ്ഠർക്കുള്ള വി കെ നാരായണ ഭട്ടതിരി സ്മൃതി പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട്. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11 മണിക്ക് കുമരം കിണറ്റുകര കുളപ്പുരമംഗലത്ത് തെക്കേ പുഷ്പകം വീട്ടുവളപ്പിൽ നടക്കും. മച്ചാട് ടി നീലകണ്ഠന്റെ നിര്യാണത്തിൽ മന്ത്രി എ സി മൊയ്തീൻ അനുശോചിച്ചു. പുതുക്കാട് കാഞ്ഞൂർ കറുകപ്പാടം കോളനിയിലെ വീടുകളിൽ വെള്ളം കയറി. അപകടത്തിൽപ്പെട്ട് കാൽ മുറിച്ചുമാറ്റിയ ഗൃഹനാഥൻ ഉൾപ്പെടെയുള്ള കുടുംബത്തെ ഫയർഫോഴ്സ് എത്തി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. കറുകപ്പാടം കോളനിയിൽ 14 കുടുംബങ്ങളാണ് താമസിച്ചിരുന്നത്. കനത്ത മഴയിൽ വീടുകളിലേക്ക് വെള്ളം കയറി തുടങ്ങിയപ്പോൾ 13 കുടുംബങ്ങളും കഴിഞ്ഞ ദിവസം ബന്ധുവീടുകളിലേക്ക് താമസം മാറ്റിയിരുന്നു. അപകടത്തിൽ കാൽ മുറിച്ചുമാറ്റി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന നെല്ലിപ്പറമ്പിൽ സന്തോഷം കുടുംബവും വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പുതുക്കാട് ഫയർഫോഴ്സ് സ്ട്രെച്ചറിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കുകയായിരുന്നു. സന്തോഷിന്റെ ഭാര്യയും മാതാവുമാണ് വീട്ടിലുണ്ടായിരുന്ന മറ്റുള്ളവർ. സ്റ്റേഷൻ ഓഫീസർ വി മുരളീധരൻ, ലീഡിംഗ് ഫയർമാൻ ജിജി, ജയരാജ്, നിമീഷ്, ക്ലമന്റ്, സതീഷ് ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഉത്സവാഘോഷങ്ങളും ആന എഴുന്നള്ളിപ്പുകളും ഇല്ലാതാക്കാനുള്ള പ്രചാരണത്തിനെതിരെ കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി തൃശൂർ തെക്കേ ഗോപുരനടയിൽ ഉപവാസ സമരം സംഘടിപ്പിച്ചു. എലിഫന്റ് ഓണേഴ്സ് ഫോറം രക്ഷാധികാരിയും കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗവുമായ അഡ്വക്കേറ്റ് അരുൺകുമാർ ഏകദിന ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് വല്ലാട്ട് അധ്യക്ഷത വഹിച്ചു. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി പ്രൊഫസർ എം മാധവൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വത്സൻ ചമ്പക്കര, കോർപ്പറേഷൻ കൌൺസിലർ കെ മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വാർത്തകൾ തുടരാം. മാള കൃഷ്ണൻകോട്ടയിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന 5 വയസ്സുകാരൻ മരിച്ചു. വടക്കേക്കര പോലീസ് സ്റ്റേഷനിലെ CPO കോടാത്ര വീട്ടിൽ ബെൻസിയുടെയും തൃശൂർ മെഡിക്കൽ കോളേജിലെ നഴ്സായ ജിമ്മിയുടെയും മകൻ അഗസ്റ്റിനാണ് മരിച്ചത്. മാള ഹോളി ഗ്രേസ് സ്കൂളിലെ UKG വിദ്യാർത്ഥിയാണ്. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് കൃഷ്ണൻകോട്ട ക്രിസ്തുരാജ ദേവാലയത്തിൽ. മഴ സമൃദ്ധിയിൽ ആസ്വാദകരുടെ കണ്ണിനും മനസ്സിനും കുളിരേകുകയാണ് പൂവഞ്ചെറിയിലെ കാരക്കുഴി വെള്ളാനി വെള്ളച്ചാട്ടങ്ങൾ. ടൂറിസം ഭൂപടത്തിൽ ഇടം നേടുന്നതിനായി സർക്കാരിന്റെ കനിവ് കാത്തിരിക്കുകയാണ് ഈ ജലപാതകൾ. അടുത്തടുത്ത 2 വെള്ളച്ചാട്ടങ്ങളുടെ കുളിർ കാഴ്ചയാൽ അനുഗ്രഹീതമാണ് പാണഞ്ചേരി പഞ്ചായത്തിലെ പൂവൻചിറ ഗ്രാമം. ഇവിടുത്തെ കാരക്കുഴി വെള്ളാനി വെള്ളച്ചാട്ടങ്ങൾക്ക് മഴക്കാലം ദൃശ്യചാരുതയുടെ മാസ്മരികത പകരുന്നു.
കാരക്കുഴി റോഡിൽ നിന്ന് 300 മീറ്ററോളം കാടുകയറിയാൽ കാരക്കുഴി വെള്ളച്ചാട്ടത്തിലെത്താം. മുകളിൽ നിന്ന് തെളിനീർച്ചോലയായി ഒഴുകിയെത്തി പാറക്കെട്ടുകളിൽ തട്ടി വന്യഭാവത്തോടെ വെള്ളം താഴേക്ക് പതിക്കുന്ന കാഴ്ച മനോഹരമാണ്. ഞങ്ങളുടെ കാരക്കുഴി പ്രദേശത്ത് അടുത്ത് കിടക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണിത്. റോഡിൽ നിന്ന് ഏകദേശം 250 മീറ്ററോളം ഉള്ളിലേക്ക് കയറിയിട്ടാണ് വെള്ളച്ചാട്ടം. പുറത്ത് ഇത് പുറത്തധികം അറിയപ്പെടാത്തത് കാരണം അധികം ആളുകളൊന്നും എത്തിപ്പെടുന്നില്ല. പക്ഷേ വളരെ അതിമനോഹരമായ രീതിയിൽ ഒരു 3-4 മാസക്കാലം നല്ല സമൃദ്ധിയായി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. കാരക്കുഴിക്ക് അടുത്ത് തന്നെയാണ് വെള്ളാനി വെള്ളച്ചാട്ടം. പൂവഞ്ചിറ വടക്കേ മൂലയിൽ നിന്ന് 300 മീറ്റർ അകലമേയുള്ളൂ ഇവിടേക്ക്. നാഷണൽ ഹൈവേന്ന് ഒരു 4 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നാൽ പൂവഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ മുകളിലാണ് ഈ വെള്ളാനി വെള്ളച്ചാട്ടം. വളരെ മനോഹരമായി കാണുന്നതോടൊപ്പം തന്നെ ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യാത്ത രീതിയിലുള്ള ഒരു ടൂറിസ്റ്റുകളുടെ ആളുകളുടെ വരവും അത് പരിസ്ഥിതി മലിനീകരണം അതുപോലെ മറ്റു അനാശാസ്യ പ്രവർത്തനങ്ങളൊന്നും ഇല്ലാത്തൊരു തിരുവിധത്തിൽ ആളുകളിനെ കാണുകയും ഉപയോഗിക്കുകയും ഈ ദൃശ്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന വേണ്ടതായ സജ്ജീകരണമാണ് ഈ നാട്ടിലെ ആളുകൾ പണ്ട് മുതൽ ചെയ്തു വരുന്നത്. രണ്ട് വെള്ളച്ചാട്ടത്തിലേക്കും റോഡിൽ നിന്ന് 300 മീറ്ററോളം അകലമേയുള്ളൂവെന്ന സവിശേഷത ഇവയുടെ ടൂറിസം സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. സമീപവാസികളായ കുറച്ചുപേർ മാത്രം ആസ്വദിക്കുന്ന ഈ ദൃശ്യഭംഗി കൂടുതൽ ആകർഷകമാക്കാൻ വനവകുപ്പ് തയ്യാറായാൽ പൂവഞ്ചിറയുടെ രാശി തെളിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരക്കുഴി വെള്ളച്ചാട്ടത്തിന് മുകളിലേക്ക് കയറിയാൽ നിവർത്തിവെച്ച കൊടയുടെ ആകൃതിയിലുള്ള മുനിപ്പാറ, അതിപ്രാചീന ഗുഹയായ പുലിയെള്ളുപാറ എന്നിവയും കാണാനാകും. വെള്ളാനി വെള്ളച്ചാട്ടത്തിന് മുകളിലേക്ക് കയറിയാൽ അയ്യപ്പ പ്രതിഷ്ഠ ടിപ്പുവിന്റെ പടയോട്ടകാലത്തുണ്ടാക്കിയതെന്ന് പറയപ്പെടുന്ന കിടങ്ങിന്റെ അവശിഷ്ടങ്ങൾ, വനംവകുപ്പ് 4 വശവും കല്ലുകെട്ടി സംരക്ഷിച്ചു പോരുന്ന വെള്ളരിക്കുളം എന്നിവയും കാണാനാകും. വെള്ളച്ചാട്ടത്തോടൊപ്പം ഈ കാഴ്ചകളിലേക്ക് ട്രക്കിംഗ് സൗകര്യങ്ങൾ ഒരുക്കുകയാണെങ്കിൽ പൂവഞ്ചിറ ഗ്രാമം ജില്ലയുടെ ടൂറിസം ഭൂപടത്തിൽ ഇടം നേടുമെന്നതിൽ സംശയമില്ല. ഈ മനോഹര കാഴ്ചകൾ പ്രകൃതി സ്നേഹികൾക്കായി അനുഭവ വേദ്യമാക്കാൻ വനം വകുപ്പ് മുന്നിട്ടിറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് പ്രകൃതി സ്നേഹികളും സമീപവാസികളും. തൃശൂർ. കനത്ത മഴയിൽ ജില്ലയിലെ ഡാമുകളിൽ ജലസമൃദ്ധി. പീച്ചി ഡാമിൽ ജലനിരപ്പ് ഉയർന്നത് പ്രതീക്ഷ പകരുന്നു. പീച്ചി ഡാമിൽ പരമാവധി ജലനിരപ്പ് 79.25 മീറ്ററാണ്. ഇന്നുവരെയുള്ള ജലനിരപ്പ് 75.78 മീറ്ററാണ്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം 66.76 മീറ്റർ വെള്ളം മാത്രമാണ് ഡാമിലുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം പ്രതീക്ഷിച്ച മഴ ലഭിക്കാത്തതിനാൽ ജലനിരപ്പ് താഴ്ന്ന നിലയിലായിരുന്നു. കുടിവെള്ള ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ കഴിഞ്ഞ വർഷം പീച്ചി ഡാമിൽ നിന്നും ലഭ്യമാക്കാൻ സാധിച്ചിരുന്നുള്ളൂ. കാർഷിക ആവശ്യത്തിനായി വെള്ളം തുറന്നുവിടാൻ കഴിയാത്തത് കോൾ കർഷകരെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. ഇത്തവണ തുടക്കം മുതലേ സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചതിനാൽ ജില്ലയിൽ കാര്യമായ വരൾച്ച അനുഭവപ്പെട്ടില്ല. ന്യൂനമർദ്ദം തുടർച്ചയായി രൂപപ്പെടുന്നതുമൂലം പീച്ചി അടക്കമുള്ള ജലസംഭരണികളിൽ ജലനിരപ്പ് ഉയരുകയാണ്. 78.5 മീറ്ററിലും കൂടുതലായി ജലനിരപ്പ് ഉയർന്നാൽ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയേക്കും. ജില്ലയിലെ ഏറ്റവും സംഭരണശേഷിയുള്ള ചിമ്മിനി ഡാമിലും താരതമ്യേന ഉയർന്ന ജലനിരപ്പാണുള്ളത്. 79.70 മീറ്ററാണ് ചിമ്മിനി ഡാമിലെ പരമാവധി ജലനിരപ്പ്. ഇതുവരെ 67.15 മീറ്റർ വെള്ളം ഇവിടെ സംഭരിക്കാനായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയം 52.84 മീറ്റർ വെള്ളമാണ് സംഭരിക്കാനായിട്ടുള്ളത്. വാഴാഞ്ഞി ഡാമിൽ 62.48 മീറ്ററാണ് പരമാവധി ജലനിരപ്പ്. ഇതുവരെ 57.57 മീറ്റർ ജലനിരപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഇതേ സമയം 51.18 മീറ്റർ മാത്രമായിരുന്നു ജലനിരപ്പ്. കാലവർഷം കനക്കുകയും ജലനിരപ്പ് ഉയരുകയും ചെയ്തതോടെ ഷോളയാർ പെരിങ്ങൽകുത്ത് ഡാമുകളുടെ ഷട്ടറുകൾ ദിവസങ്ങൾക്ക് മുമ്പേ ഉയർത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, TCV. ജിഷ്ണു പ്രണോയിയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണ നടപടികൾ ആരംഭിക്കുന്നു. കേസ് അന്വേഷണത്തിനായി CBI കോഴിക്കോട് നാദാപുരത്ത് ക്യാമ്പ് ഓഫീസ് തുറക്കും. വ്യാഴാഴ്ച മുതൽ അന്വേഷണ നടപടികൾ തുടങ്ങും. സുപ്രീംകോടതി ഇടപെടലിനെ തുടർന്നാണ് ജിഷ്ണു കേസ് CBI ഏറ്റെടുത്തത്. ജിഷ്ണുവിന്റെ മാതാപിതാക്കളായ മഹിജിയുടെയും അശോകന്റെയും അമ്മാവൻ ശ്രീജിത്തിന്റെയും മൊഴി നേരത്തെ എടുത്തിരുന്നു. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഹാജരാകേണ്ടവർക്ക് CBI നോട്ടീസ് അയച്ചു. CBI കൊച്ചി യൂണിറ്റിലെ CI PV സുരേഷിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. 2017 ജനുവരി 4 പാമ്പാടി നെഹ്റു കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ജിഷ്ണു പ്രണോയിയെ ഹോസ്റ്റലിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയല്ല, കൊലപാതകമാണെന്നാണ് രക്ഷിതാക്കളുടെ ആരോപണം. രാമായണ മാസത്തിൽ TCV പ്രത്യേക സെഗ്മെന്റ് ആരംഭിക്കുന്നു. കർക്കിടക സുകൃതം. രാമായണ മാസം പിറന്നു. രാമമന്ത്ര ധ്വനികൾക്കൊപ്പമാണ് മലയാളികൾ രാമായണ മാസത്തെ വരവേൽക്കുന്നത്. തുള്ളിക്കുരുകുടം കണക്കെ മഴ പെയ്ത വെള്ളം നിറഞ്ഞ വയലുകളും
കൊയ്ത്തും മെതിയും കഴിഞ്ഞ ഒഴിഞ്ഞ പത്തായവും ഒക്കെയായി വർഷാവസാനം കർഷകരുടെ കൈമുതൽ വറുതി മാത്രമാകും. അതുകൊണ്ട് തന്നെ അവസാന മാസത്തിന് പേരും വന്നു പഞ്ഞ കർക്കിടകം. മനസ്സും ശരീരവും ഒരുപോലെ വറുതിയിലാകുന്ന മാസത്തെ അതുകൊണ്ട് തന്നെ ഈശ്വരനിൽ സമർപ്പിച്ചാണ് മലയാളികൾ വരവേൽക്കുക. ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പഞ്ഞമാസമെങ്കിലും കർക്കടകം പുണ്യമാസമാണ്. രാമായണം കേട്ടുണരുകയും രാമായണം കേട്ട് ഉറങ്ങുകയും ചെയ്യുന്ന പുണ്യമാസം. കർക്കടകം ഒന്നു മുതൽ ക്ഷേത്രങ്ങളും ഹൈന്ദവ ഭവനങ്ങളും രാമമന്ത്രത്താൽ മുഖരിതമാകും. പുലർച്ചെ എഴുന്നേറ്റ് കുളിച്ച, വിളക്ക് വെച്ച, കിണ്ടിയിൽ വെള്ളവും തുളസിക്കതിരും, താളത്തിൽ ദശപുഷ്പങ്ങളും വാൽക്കണ്ണാടിയും വെച്ച പതിവായുള്ള രാമായണ പാരായണം എല്ലാ അവശതകളെയും അകറ്റുമെന്നാണ് വിശ്വാസം. ഭക്തി നിർഭരമായ ഈ നാളുകളിൽ മിതമായ ആഹാരവും ആയുർവേദ മരുന്നുകളും കഴിച്ച ആളുകൾ ദേഹശുദ്ധി വരുത്തും. അങ്ങനെ കർക്കിടകക്കഞ്ഞിയും സുഖചികിത്സകളും രാമായണ പാരായണവുമായി ആണ്ടറുതി പിന്നിട്ട പ്രതീക്ഷയുടെ പൊന്നിൻ ചിങ്ങത്തെ ഓണത്തിന്റെ നിറപ്പകിട്ടോടെ വരവേൽക്കാനുള്ള മനസ്സൊരുക്കം കൂടിയാവുകയാണ് കർക്കിടകം. കൾച്ചറൽ ഡെസ്ക്, ടിസിവി. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായുള്ള നാലമ്പല തീർത്ഥാടനത്തിന് തൃപ്രയാർ ക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായി തുടക്കം. നിരവധി ഭക്തരാണ് ആദ്യ ദർശനം നടത്തി നാലമ്പല തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ചത്. ദർശനത്തിനെത്തുന്ന ഭക്തരുടെ സൗകര്യാർത്ഥം ക്ഷേത്രത്തിന്റെ അകത്തും പുറത്ത് പടിഞ്ഞാറെ കവാടം വരെയും പ്രത്യേക പന്തൽ നിർമ്മിച്ചിട്ടുണ്ട്. ഭക്തരുടെ തിരക്ക് നിയന്ത്രിക്കാൻ പന്തലിനകത്ത് ബാരിക്കേഡുകളും ഇരിപ്പിടങ്ങളും ഒരുക്കി. 5000 പേർക്ക് ഒരേ സമയം വരി നിൽക്കാനുള്ള സൗകര്യമുണ്ട്. ദിവസവും 4000 ഭക്തർക്ക് അന്നദാനം വിതരണം ചെയ്യും. ക്ഷേത്രാങ്കണത്തിൽ സനാതനധർമ്മ പാഠശാലയുടെ നേതൃത്വത്തിൽ രാമായണ പാരായണത്തിനും തുടക്കം കുറിച്ചു. നാലമ്പല തീർത്ഥാടനത്തിനുള്ള KSRTC ബസ്, DTPC വാൻ സർവീസുകൾക്ക് തുടക്കമായി. ദേവസ്വമന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആദ്യ സർവീസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ഗീതാ ഗോപി MLA, ദേവസ്വം കമ്മീഷണർ KR ഹരിദാസ്, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ബിന്ദുമണി, തൃപ്രയാർ ദേവസ്വം മാനേജർ MNോജ് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി വലപ്പാട് SHO TK ഷൈജുവിന്റെ നേതൃത്വത്തിൽ 50 പോലീസുകാരെ ക്ഷേത്രാങ്കണത്തിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ സംഘത്തിന്റെ സേവനവും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. TCV, തൃപ്രയാർ. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായുള്ള നാലമ്പല ദർശനം ആരംഭിച്ചതോടെ ഇരിങ്ങാലക്കുട ശ്രീ കുടൽമാണിക്യം ക്ഷേത്രത്തിൽ ഭക്തരുടെ തിരക്ക് അനുഭവപ്പെട്ടു. 5000 പേർക്ക് വരി നിൽക്കാവുന്ന പന്തൽ ക്ഷേത്രത്തിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ വിപുലമായ പാർക്കിംഗ് സൗകര്യവും 30 പോലീസുകാരുടെ സേവനവും ഒരുക്കിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ്, നഗരസഭ എന്നിവരുടെ സേവനവും ഇവിടെ ലഭ്യമാണ്. ശ്രീരാമ, ഭരത, ലക്ഷ്മണ, ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ കർക്കിടക മാസത്തിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നത് പുണ്യമായാണ് ഭക്തർ വിശ്വസിക്കുന്നത്. ക്ഷേത്രത്തിനകത്തുനിന്നും കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തുക. നാലമ്പല തീർത്ഥാടനത്തിലെ അവസാന ക്ഷേത്രമായ പായമൽ ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിലും വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു. ശ്രീചക്രം നടക്കി സമർപ്പിക്കൽ, ശ്രീചക്ര പുഷ്പാഞ്ജലി, മീനൂട്ട് തുടങ്ങിയവയാണ് പ്രധാന വഴിപാടുകൾ. ഭക്തജനങ്ങൾക്കായി അന്നദാനവും ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പഴയന്നൂരിൽ കടകളിൽ പരക്കെ മോഷണം. കുട്ടിപ്പച്ച, കിഡ്സ് ടോയ്സ് ഷോപ്പ്, CC വസ്ത്രമാളിക എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നിട്ടുള്ളത്. സമീപത്തെ അൻപു ബേക്കറിയുടെ താഴ് തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. CC തുണിക്കടയിൽ നിന്നും വസ്ത്രങ്ങളും ടോയ് ഷോപ്പിൽ നിന്ന് 2000 രൂപയും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ജീവനക്കാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പങ്ങാരപ്പള്ളിയിലെ കുരിശുപള്ളികളിലും മോഷണം നടന്നിരുന്നു. കുന്നുകുളം നഗരസഭ ഓഫീസിനുള്ളിലെ കുടുംബശ്രീ നാനോ മാർക്കറ്റ് ഓഫീസിന് പുറത്തേക്ക് മാറ്റിസ്ഥാപിച്ചു. വിൽപ്പന മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചിരുന്ന നഗരസഭ നാനോ മാർക്കറ്റിനെ സംബന്ധിച്ച് TCV വാർത്ത നൽകിയിരുന്നു. വാർത്തയെ തുടർന്ന് തൃശൂരിൽ നിന്നുമുള്ള പ്രത്യേക ഭക്ഷ്യസുരക്ഷാ സംഘം നഗരസഭയിലെത്തി നാനോ മാർക്കറ്റിലെ ഭക്ഷണ പദാർത്ഥങ്ങൾ വിശദമായി പരിശോധിച്ചു. വിൽപ്പനയ്ക്ക് വെച്ച ഉൽപ്പന്നങ്ങളിൽ നിർമ്മാണ ഉപയോഗ തീയതികൾ ഇല്ലെന്നും യാതൊരുവിധ ഭക്ഷ്യസുരക്ഷാ പരിശോധനകളും ഇല്ലാതെയാണ് വിൽപ്പന നടത്തുന്നതെന്നും സംഘം കണ്ടെത്തി. തുടർന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം മുഴുവൻ ഉൽപ്പന്നങ്ങളിലും നിർമ്മാണ ഉപയോഗ തീയതി പതിച്ചതിനു ശേഷമാണ് നഗരസഭയ്ക്ക് പുറത്തേക്ക് മാറ്റി നാനോ മാർക്കറ്റിൽ വിൽപ്പന ആരംഭിച്ചത്. എന്നാൽ മാർക്കറ്റിന് സ്ഥാനചലനം സംഭവിച്ചതോടെ വിൽപ്പന പകുതിയായി കുറഞ്ഞു. കുടുംബശ്രീ കുടിൽ വ്യവസായ യൂണിറ്റുകളിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളാണെങ്കിലും സുരക്ഷാ സംവിധാനമില്ലാതെ വിൽക്കുന്നതാണെന്ന പരാതി കാരണമായിരുന്നു ഇത്. മരക്കൊമ്പ് വെട്ടുന്നതിനിടെ പുളിമരത്തിൽ നിന്നും കോണി തെന്നി വീണ് മധ്യവയസ്കൻ മരിച്ചു. മുരിങ്ങൂരിലെ കോട്ടക്ക വീട്ടിൽ 59 ജോസാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് 6 അപകടം. വീട്ടുമുറ്റത്തെ പുളിമരത്തിന്റെ കൊമ്പുകൾ വെട്ടുകയായിരുന്നു ജോസ്. കയറി നിന്നിരുന്ന കോണി തെന്നി വീണത് തൊട്ടടുത്ത മതിലിൽ ഘടിപ്പിച്ച ഇരുമ്പ് ക്രാസിയിലേക്കായിരുന്നു. വയറിൽ ഇരുമ്പ് തുളച്ചു കയറി അബോധാവസ്ഥയിലായ ജോസിനെ ഉടനെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പിന്നീട് മരണം സംഭവിച്ചു.
പൂങ്കുന്നം പുഷ്പഗിരി ശ്രീ സീതാരാമസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടകമാസ പരിപാടികൾക്ക് ഭക്തി സാന്ദ്രമായി തുടക്കം. രാമായണമാസം കഴിയുന്നതുവരെ രാവിലെ ശ്രീമദ് വാത്മീകി രാമായണം, സമൂഹ പാരായണം, ഗണപതി ഹോമം, അന്നദാനം എന്നിവയും വൈകിട്ട് ഭഗവതി സേവ, നിറമാല, ചുറ്റുവിളക്ക് എന്നിവയും നടക്കും. ഈ മാസം 22 മുതൽ 24 വരെ പവിത്രോത്സവവും സംഘടിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ സ്വർണ്ണരഥം കണ്ട് പ്രാർത്ഥിക്കുന്നതിനും അവസരമൊരുക്കിയിട്ടുണ്ട്. രണ്ടു നേരവും സ്വർണ്ണരഥം കാണാനാകും. സ്വർണ്ണരഥമുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് പൂങ്കുന്നം സീതാരാമസ്വാമി ക്ഷേത്രം. നിരവധി ഭക്തരാണ് സ്വർണ്ണരഥം ദർശിക്കാനായി എത്തുന്നത്. അടുത്ത മാസം 17 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും സമൂഹ ഭഗവതി സേവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. തൃശ്ശിവപേരൂർ ശ്രീ വടക്കനാഥ ക്ഷേത്രത്തിലെ രാമായണ മാസാചരണത്തോടും ആനയൂട്ടിനോടുമനുബന്ധിച്ച് ക്ഷേത്രാങ്കണത്തിൽ ഡബിൾ തായമ്പക അരങ്ങേറി. ദീപാരാധനയ്ക്ക് ശേഷം പോരൂർ ഉണ്ണികൃഷ്ണനും ശുഗപുരം ദിലീപും അവതരിപ്പിച്ച ഡബിൾ തായമ്പക ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തിയിരുന്നത്. സർക്കാർ കെട്ടിടങ്ങളിലും ചുറ്റുമതിലുകളിലും അനധികൃതമായി പരസ്യവും പോസ്റ്ററുകളും പതിക്കുന്നവർക്കെതിരെ കർശന നടപടികളെടുക്കാൻ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. 5 വർഷം തടവും പിഴയും ലഭിക്കാവുന്ന ശിക്ഷാ നടപടികളാണ് സർക്കാർ കെട്ടിടങ്ങളിൽ പരസ്യവും പോസ്റ്ററുകളും പതിച്ചാൽ അനുഭവിക്കേണ്ടത്. ഇത്തരക്കാർക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമം 425 പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ഒരു ഇടവേള കൂടി. മുണ്ടശ്ശേരി സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരിയുടെ ജന്മദിനാഘോഷവും കവി സമ്മേളനവും സംഘടിപ്പിച്ചു. സ്മാരക സമിതി ചെയർമാൻ ഡോക്ടർ ഷൊർണൂർ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ മുഖ്യാതിഥിയായിരുന്നു. മുണ്ടശ്ശേരി സ്മാരക സമിതി സെക്രട്ടറി ഡോക്ടർ തുളൂർ ശശിധരൻ, വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കുഞ്ഞിമോൾ വർഗീസ്, KM സിദ്ധാർത്ഥൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കവി സമ്മേളനവും നടന്നു. കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത് വിദേശത്ത് ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ 15 വർഷത്തിന് ശേഷം ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കുനമൂച്ചി തെരിയത്ത് ജമാലിനെയാണ് SI K അനുദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. തൃശൂർ ഔഷധി പഞ്ചകർമ്മ ആശുപത്രി കുടുംബശ്രീ കാന്റീനിൽ കർക്കിടക കഞ്ഞി ഫെസ്റ്റിവൽ ആരംഭിച്ചു. കഞ്ഞി ഫെസ്റ്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഔഷധി മാനേജിംഗ് ഡയറക്ടർ KV ഉത്തമൻ, സിനി ആർട്ടിസ്റ്റുകളായ ജയരാജ് വാര്യർ, രചന നാരായണൻകുട്ടി എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ ഒയിസ്ക ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ KS രജിതൻ അധ്യക്ഷത വഹിച്ചു. ഒയിസ്ക സെക്രട്ടറി സുരേഷ് വാര്യർ, ഡോക്ടർ പ്രിയംവദ, ശോകൻ രാജു, ഇ സത്യഭാമ തുടങ്ങിയവർ പങ്കെടുത്തു. കർക്കിടകമാസം 31 വരെ ദിവസവും രാവിലെ 8 മുതൽ രാത്രി 7 മണി വരെയാണ് കഞ്ഞി വിതരണം. ഇന്നത്തെ സ്വർണവെള്ളി നിരക്കുകൾ. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് 35 ലക്ഷം രൂപ കവർന്ന സംഭവത്തിൽ പിടിയിലായവർ സഹോദരങ്ങൾ. നഷ്ടപ്പെട്ട തുക കണ്ടെടുത്തു, ആസൂത്രിത കവർച്ചയെന്ന് പോലീസ്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടും പ്രവർത്തനം ആരംഭിക്കാതെ നിർഭയ ഷെൽട്ടർ ഹോം അടക്കമുള്ള 4 സ്ഥാപനങ്ങൾ. നോക്കുകുത്തികളായത് സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ. കാലവർഷത്തിൽ ജില്ലയിൽ 8 കോടി രൂപയുടെ കൃഷിനാശം. കാലവർഷക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് അടിയന്തര സഹായം എത്തിക്കണമെന്ന് CPI. ഓഗസ്റ്റ് 15 ജില്ലയെ എയർഹോൺ വിമുക്ത ജില്ലയെ പ്രഖ്യാപിക്കും. ബസ്സുകളിൽ നിന്ന് എയർഹോണുകൾ മാറ്റിയതായി മോട്ടോർ വാഹന വകുപ്പ്. രാമായണ മാസത്തിന് ഭക്തി നിർഭരമായ തുടക്കം. വടക്കനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ടിനെത്തിയത് 1000. പുഴയ്ക്കൽ റോഡിലെ ഗതാഗത കുരുക്ക് അഴിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് തൃശൂർ കുന്നംകുളം റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ വ്യാഴാഴ്ച പണിമുടക്കും. നടപടി ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുമെന്നും ട്രേഡ് യൂണിയനുകൾ. ചാവക്കാട് തൊട്ടാപ്പ് സുനാമി കോളനിയിൽ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാരിൽ നിന്ന് ലഭിച്ച വീടുകൾ വാടകയ്ക്ക് നൽകുന്നതായി പരാതി. അർഹരായവർ വീടുകൾ ലഭിക്കാതെ ഇപ്പോഴും പുറത്ത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കും. നമസ്കാരം.